സംസ്ഥാനത്തെ സ്കൂളുകളിൽ ജലമണി പദ്ധതി നടപ്പിലാക്കാൻ നിർദ്ദേശം. പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ഉത്തരവ് പുറത്തിറക്കിയത്. പൊതുപ്രവർത്തകനായ മുപ്പിളിയം സ്വദേശി കെ ജി രവീന്ദ്രനാഥ് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. 2020 മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നെങ്കിലും കോവിഡിനെ തുടർന്ന് പദ്ധതി നടപ്പാക്കിയിരുന്നില്ല. ഇതേക്കുറിച്ച് രവീന്ദ്രനാഥ് കഴിഞ്ഞ ആഴ്ച മനുഷ്യാവകാശ കമ്മീഷന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പുതിയ ഉത്തരവിറക്കിയത്. കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അസംബ്ലി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പീരീഡ് അവസാനിക്കുമ്പോൾ ഒരു ബെല്ലടിക്കുമ്പോൾ എല്ലാ കുട്ടികളും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വാട്ടർ ബോട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണം. ഇതിനെയാണ് ജലമണി എന്ന് പറയുന്നത്. വെള്ളം കൊണ്ടുവരാത്ത കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധികൃതർ ഇവർക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കണം. 2020 ഞാൻ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി കൊടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് കമ്മീഷൻ എന്നെ ഹിയറിങ്ങിന് വിളിക്കുകയും ഹിയറിങ്ങിൽ ഞാൻ എൻ്റെ വാദമുഖങ്ങൾ അവതരിപ്പിക്കുകയും കമ്മീഷൻ ഇതിൽ ഇടപെടുകയും ഈ കാലഘട്ടത്തിന് ഇത് അനിവാര്യമാണെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. നിർഭാഗ്യവശാൽ കോവിഡ് വന്ന അവസരത്തിൽ ഇത് നടപ്പിലായില്ല. ഇപ്പോഴും ഇവർ നടപ്പിലാക്കുന്നില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ അടുത്ത ദിവസം മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തു. കമ്മീഷൻ ഇടപെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ബഹുമാനപ്പെട്ട ശിവൻകുട്ടി അവർ ഇത് നടപ്പിലാക്കാനായിട്ട് സർക്കാരിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എത്രയും വേഗം പദ്ധതി നടപ്പിലാക്കിയതായി ഉറപ്പുവരുത്തണമെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ, RDD, AD ഡയറക്ടറേറ്റ് പ്രിൻസിപ്പൽ എന്നിവർക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. സ്കൂൾ സമയത്ത് ക്രമമായ ഇടവേളകളിൽ ബെൽ മുടക്കി കുട്ടികളെ വെള്ളം കുടിപ്പിക്കാൻ ശീലിപ്പിക്കുന്നതാണ് ജലമണി പദ്ധതി. രാവിലെ 10:30 ഉച്ചയ്ക്ക് 2 ബെൽ മുഴക്കി 5 മിനിറ്റ് വീതം പ്രത്യേക ഇടവേളകൾ അനുവദിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരാത്ത വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ ശുദ്ധജലം ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. വെള്ളം ശരിയായ അളവിൽ കുടിക്കാത്തത് മൂലം കുട്ടികൾക്കുള്ള ക്ഷീണം, ദഹനക്കുറവ്, വൃക്കകളുടെയും മറ്റു അവയവങ്ങളുടെയും ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കാനാണ് ജലമണി പദ്ധതി നടപ്പിലാക്കിയത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള എല്ലാ സ്കൂളുകളിലും പദ്ധതി നടപ്പിലാക്കാനാണ് ഉത്തരവ്.